വീക്ക് എന്ന ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം വളരെ നിർണായമായിട്ടുള്ള കുറച്ച് വിദ്യാഭ്യാസ വാർത്തകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ വാർത്തകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ചാനൽ വഴി എത്തിച്ചേരുന്നതാണ് അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു കൊറോണ പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ് ആരോഗ്യനില എങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ അവരോട് പറയാനുള്ളത് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല പെർഫെക്റ്റ് ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് പറയാം സാധാരണ ആളുകൾക്കുണ്ടാകുന്ന പോലുള്ള ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് പെരക്കകത്ത് തന്നെ ഈ നാല് ചുവടുകൾക്കുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കി ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് വരാം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇത്തവണത്തെ ആരോഗ്യ സർവകലാശാല പരീക്ഷകൾ നടത്തുവാണെന്ന് നിശ്ചയിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആൻറ്റിജൻ ടെസ്റ്റ് കോവിഡിൻ്റെ ചെയ്തത് നെഗറ്റീവാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനുള്ള അനുവാദം നൽകുകയുള്ളൂ ഇനി നിങ്ങൾക്ക് കോവിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവാണ് പക്ഷേ നിങ്ങൾക്ക് രോഗലക്ഷണമുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാൻ കഴിയുള്ളൂ എന്നാണ് സർവകലാശാല പറയുന്നത് അല്ലാതെ ഉള്ള വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ കോവിഡ് പോസിറ്റീവ് അയാളാണ് എങ്കിൽ അയാളുടെ കോവിഡ് നെഗറ്റീവായ സർട്ടിഫിക്കറ്റ് മാത്രം മതി പിന്നീട് പതിനേഴ് ദിവസത്തിന് ശേഷം അയാൾക്ക് പരീക്ഷ എഴുതുവാനുള്ള യോഗ്യത ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇത്തവണ കീം പരീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രവേശന മാനദണ്ഡം നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് പരിഗണിക്കില്ല എന്നുള്ള ഒരു വാർത്ത വരുന്നു നിങ്ങൾ പ്രവേശന പരീക്ഷയ്ക്ക് എത്ര മാർക്കാണോ കിട്ടുന്നത് അതായിരിക്കും ഇത്തവണ നിങ്ങളുടെ കീം പ്രവേശന പരീക്ഷയുടെ മാനദണ്ഡം ഇത്തവണ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്ലസ് ടു മാർക്ക് കീം പരീക്ഷയ്ക്ക് പരിഗണിക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ നിങ്ങളുടെ കീം പരീക്ഷയുടെ മാർക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രവേശനം കിട്ടുവാനുള്ള യോഗ്യതയായിട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കേരള സർവകലാശാല പരീക്ഷകൾ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി തൊട്ട് ആരംഭിക്കുമെന്ന് കേരള സർവകലാശാല ഉദ്യോഗമാണ് തന്നെ അറിയിച്ചിരുന്നു അതിന് റിസൾട്ട് ഓഗസ്റ്റ് പത്തിന് മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്നും സർവകലാശാല പറയുന്നു പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം പ്ലസ് വൺ പരീക്ഷയുടെ കാര്യങ്ങൾ ഞാൻ വീഡിയോ വഴി കഴിഞ്ഞ വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ അപ്പോൾ മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അവരെ എല്ലാവർക്കും